Hello, welcome back. Up in the recipe trending I poikondirikkana 5 in 1 tort cake in the recipe ane appa adinu vendite oru clean bowl eduthu adilekku 3 mutta pottichu vekka ini idu oru electric beater vechu nannayi beat cheyedukka idilekku 1/2 cup panjasarayum taste on the balance a yamendite, Urunula upun jerka ini ite on the nanai, beete the fluffy akedka. Where a bowl at the adelaker and a teaspoon cocoa powder, are a cup of filla on the pole, maidin jerka. നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിന്റെ ബാറ്ററിലേക്ക് 1/3 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് ബീറ്റ് ചെയ്യണ്ട ഇനി ഇതിലേക്ക് മൈദയും കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുക ഞാൻ ഇതൊരു സോസ് പാനിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം നെയ്യോ ബട്ടറോ ഒഴിച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഈ ക്രീമിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഒരു 2-3 ടീസ്പൂൺ മതിയാവും അത് ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക വേറൊരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു പീസ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുക ഞാനിവിടെ ചൂടുവെള്ളത്തിലാണ് ഇറക്കി വെച്ചിട്ടുള്ളത് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ കാഷ്യൂവും ആൽമണ്ടും ആണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുള്ളത് ആദ്യം കേക്ക് ഇറക്കി വെച്ച് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുക ഇനി സെക്കൻഡ് ലെയറായിട്ട് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടിയ ആ മിക്സ് അസംബിൾ ചെയ്യുക അത് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം തേർഡ് ലെയർ ഫിൽ ചെയ്യുക ചോക്ലേറ്റ് നട്ട്സ് ഇട്ട അഗനാഷാണ് തേർഡ് ലെയർ ഫിൽ ചെയ്തത് ഫോർത്ത് ലെയറായിട്ട് ഫിൽ ചെയ്തത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് അതും കൂടി ഫിൽ ചെയ്ത് ഒന്ന് തണുപ്പിച്ചെടുക്കുക ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക ഒരരിപ്പ വെച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം ഫ്രീസറിലാണെങ്കിൽ 15 മിനിറ്റ് വെച്ചാൽ മതി ഫ്രിഡ്ജിലാണെങ്കിൽ മിനിമം അരമണിക്കൂറെങ്കിലും വെക്കുക അതിനുശേഷം എടുത്ത് കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക